പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ്, ഈന്തപ്പൊടി എന്ന് പറയും. അതായത് ഈന്ത് പൊടിച്ച്, ഈന്ത് ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടി കൊണ്ട് അതും പൂൾ, പിന്നെ ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ഇറച്ചിൻ പോളിയൊക്കെ ഉണ്ടാക്കുന്ന അത് മോഡൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് ഈന്ത് പൊടി ആണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ അതിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഐറ്റാണ്. അപ്പോൾ ബീഫൊക്കെ ചെറുതാക്കി, നമ്മൾ സാധാ ബീഫ് കറി ഉണ്ടാക്കുന്ന മാതിരി തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കുക. ഈ ബീഫ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഐസാക്കിക്കാണ്ട് കട്ട് ചെയ്തെടുത്ത നല്ല അലുവ മുറിക്കണ മാതിരി മുറാതാണ്, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും. നമ്മൾ സാധാ കറിക്ക് എടുക്കണ മാതിരി തന്നെ ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തത് എല്ലാം കൂടി കുക്കറിലിട്ട്, പിന്നെ സാധാരണ ചെയ്യണ മാതിരി തന്നെ മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ സാധാ പൊടികൾ, കുറച്ച് കുരുവിളക്കും പൊടിയും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇവിടെ മൊത്തം ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്യണം. മൊത്തം എണ്ണ വാർന്ന് കണ്ട് മസാല മൊത്തത്തിൽ പിടിക്കുള്ളൂ. മറ്റൊന്ന് കുക്കറിൽ ഒരു എട്ടോ പത്തോ വിസിൽ അടിച്ചാൽ ശരിക്കും വെന്ത് കിട്ടും. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഒക്കെ ഒന്ന് തിളപ്പിച്ചു. ചായ സ്ട്രോങ് കുറവട്ടെ, ലൈറ്റ് ചായയാണ്, ലൈറ്റ് കട്ടൻ. നമ്മൾ ഈന്തും പൊടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈന്തിൻ്റെ പൊടി ഒരു നമ്മൾ ചപ്പാത്തി ഇതൊക്കെ കുഴച്ചുണ്ടാക്കണ മോഡൽ തന്നെ എന്ത് ചെയ്യുക, വെള്ളത്തിൽ വാട്ടിയെടുക്കുക. ചൂടുവെള്ളത്തിലേക്ക് ഈന്തും പൊടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. സാധാ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണത് പത്തിരിയൊക്കെ ഉണ്ടാക്കണ സെയിം തന്നെ, വലിയ റിസ്ക്കുള്ള പണിയൊന്നുമല്ല. നല്ല കുഴച്ച് എടുക്കണം. ഈ രൂപത്തിലാക്കുക കുഴച്ചിൻ്റെ ശേഷം. പിന്നെ ഇതുപോലെ ബോളുമെന്ന് ചെറിയൊരു ഇങ്ങനെ നീളത്തിൽ ഇതാക്കിയിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇവിടെ ഒന്ന് രണ്ട് സൈഡൊന്ന് ചെറുതായിട്ട് നക്കി കൊടുക്കട്ടോ, ഫുൾ ബോളല്ല, ഒന്നിങ്ങനെ പിന്നെ താഴ്മയിലൊന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ കുഴച്ച പൊടികളും മുഴുവനും ആദ്യം ഒക്കെ ഇതേപോലെ ഫുൾ ബോളാക്കി മാറ്റുക. എന്നിട്ട് ഇതേമാതിരി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഈ ബോളുകൾ ഫുള്ളിട്ടിക്കാണ്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഇത് നല്ല വേവണം, വേവ് കമ്മിയായാലും പ്രശ്നമാണ് ഇതിൻ്റെ പൊടി. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും മിനിമം തിളപ്പിക്കണം. അങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ബീഫ് റെഡിയുണ്ട്. ബീഫ് എന്നിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റാൻ കാരണം നമ്മൾ ഈ കുക്കർ ചെറിയ കുക്കറായതുകൊണ്ടാണ്. ആ കുക്കറിൽ തന്നെ ഒന്നിച്ചിട്ട് ചെയ്യാം, ഉണ്ടാക്കാം വലിയ കുക്കറാണെങ്കിൽ. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി ബീഫ് മാറ്റി
ഇനി നമ്മൾ ഇതേമാതിരി കൊട്ടക്കയിലായിട്ട് ഊറ്റിയൊക്കെ എടുത്ത് ഇതിലേക്ക് നേരിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇറച്ചിൻ പുളിയൊക്കെ ഉണ്ടാക്കണ അതേ മോഡൽ തന്നെ. അല്ല ഇറച്ചി പുളൊക്കെ പകരം ഈ എന്താണെന്നുള്ളൂ. ഇതേമാതിരി എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈന്തുപിടി റെഡി ആയിട്ടുണ്ട്. സംഭവം സിമ്പിൾ പരിപാടികളും ഇപ്പം നല്ലോണം ഇളക്കി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വറവിടണം. അതും കൂടി ടേസ്റ്റ് കൂടും. ചെറിയ ഉള്ളി കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ പാടിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടെടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുള്ള് പണി റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പിടി ഫുള്ള് റെഡിയാണ്. പിന്നെ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഈന്തുംപൊടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.